ലോകചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ച പല സംഭവങ്ങൾക്ക് പിന്നിലും ചില യുഗപുരുഷന്മാരുടെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. അനുദിനം രോഗികളായി മാറുന്ന മലയാളികളെ ചൂഷണം ചെയ്ത് തഴച്ചു വളരുന്ന മരുന്നു മാഫിയ കേരള മണ്ണിന് ശാപമായി മാറുമ്പോൾ, ഒരു മരുന്നുമില്ലാതെ മനുഷ്യർ അനുഭവിക്കുന്ന ഏതു പ്രയാസങ്ങൾക്കും അക്യുപഞ്ചർ ചികിത്സയിലൂടെ പരിഹാരമുണ്ടെന്ന യാഥാർത്ഥ്യം കേരളക്കരയിൽ ആദ്യമായി ഉറക്കെ വിളിച്ചു പറഞ്ഞ മഹത് വ്യക്തിയാണ് അക്യുപിആർ ഷുഹൈബ് റിയാലൂ സാർ. 1975 മെയ് 20 പ്രശസ്ത പണ്ഡിതനും വാഗ്മിയുമായ കെ എം റിയാലൂ സാഹിബിൻ്റെയും കെ ആയിഷയുടെയും 6 മക്കളിൽ 3-ാമത്തെ മകനായി കുവൈറ്റിൽ ജനനം. കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നും സ്കൂൾ പ്രീഡിഗ്രി പഠനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഒരു എഞ്ചിനീയർ എന്ന മോഹവുമായി തിരൂർ SSM പോളിടെക്നിക്കിലേക്ക് കടന്നുവന്നു. 1992-95 കാലയളവിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി ശേഷം ഒരു വർഷം വയനാട് ജില്ലയിൽ എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ചു. ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന അലോപ്പതി മരുന്നുകളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തൻ്റെ പിതാവ് കെ എം റിയാലു സാഹിബിൻ്റെ നിർദ്ദേശപ്രകാരം 2001 ചെന്നൈയിൽ സിദ്ധ മരുന്ന് കമ്പനി ആരംഭിച്ചു. കാലചക്രം അതിവേഗം മുന്നോട്ടു നീങ്ങി. 2007 ഇഷ്ടവിനോദമായ കുതിര സവാരിക്കിടെ കുതിരപ്പുറത്തുനിന്ന് താഴേക്ക് വീണത് മറ്റൊരു യുഗപുരുഷൻ്റെ പിറവിക്ക് കാരണഹേതുവായി. വീഴ്ചയിൽ ബോധരഹിതനായ അദ്ദേഹത്തിന് സാരമായ പരിക്കുകളുണ്ടായിരുന്നു. ധാരാളം ചികിത്സകൾ നടത്തിയെങ്കിലും വേണ്ടത്ര ഫലപ്രാപ്തി കാണാതിരുന്നപ്പോൾ ഒരു പരീക്ഷണമെന്നവണ്ണം അക്യുപഞ്ചർ ചികിത്സയിലേക്ക്. ഇത്രയേറെ ചികിത്സകൾ ചെയ്തിട്ടും മാറാത്ത പ്രയാസങ്ങൾ ഒരു മരുന്നുമില്ലാത്ത അക്യുപഞ്ചർ ചികിത്സയിലൂടെ മാറിയപ്പോൾ ഈ ചികിത്സയുടെ രഹസ്യം അറിയണം എന്ന മോഹവുമായി അക്യുപഞ്ചർ പഠനം ആരംഭിച്ചു. വളരെ വിപുലമായ രീതിയിൽ വ്യത്യസ്ത അക്യുപഞ്ചർ ശാഖകളിൽ പ്രാവീണ്യം നേടുകയും ധാരാളം രോഗികളെ ചികിത്സിക്കുകയും അത്ഭുതാവഹമായ റിസൾട്ടുകൾ ലഭിക്കുകയും ചെയ്തു. ആദ്യകാലത്ത് ചെന്നൈയിലായിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഡോക്ടർ മുസ്തഫ കമാൽ പാഷയുടെയും മറ്റു സഹപ്രവർത്തകരുടെയും പ്രേരണയാൽ 2010 കുറ്റിപ്പുറത്ത് ക്ലിനിക്കും അക്കാദമിയും ആരംഭിച്ചു. ഇന്ത്യയിലെ അറിയപ്പെടുന്ന അക്യുപഞ്ചർ ചികിത്സകനായ മാസ്റ്റർ ബോസ് കെ മുഹമ്മദ് മീരാ സാറിൻ്റെ കമ്പം അക്കാദമിയിൽ നിന്ന് സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ പഠനം പൂർത്തിയാക്കിയതോടെ ചികിത്സാ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമായി. അനേകം പരിഹാസങ്ങളും എതിർപ്പുകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് കേരള ചികിത്സാ ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയൊഴുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിരലിലെണ്ണാവുന്ന വിദ്യാർത്ഥികളെ വെച്ച് അക്കാഡമി തുടങ്ങിയ അദ്ദേഹത്തിന് ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ധാരാളം ബ്രാഞ്ചുകളും 2000-ത്തോളം വരുന്ന വിദ്യാർത്ഥി വൃന്ദവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ 150-ലധികം ക്ലിനിക്കുകളുമായി ചികിത്സാരംഗത്ത് സജീവമാണ്. മാത്രമല്ല, കേരളത്തിലെ പല അക്യുപഞ്ചർ അക്കാഡമികളുടെയും സ്ഥാപകർ ഇദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായിരുന്നു എന്നതാണ് പരമമായ രഹസ്യം. മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ്, ഹിന്ദി ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുകയും അതിൽ ക്ലാസ്സുകളെടുക്കുകയും ചെയ്യുന്ന ഇദ്ദേഹം കേരളത്തിനകത്തും പുറത്തുമായി പല അന്താരാഷ്ട്ര വേദികളിലും ഉയർന്നു കേൾക്കാറുള്ള ശബ്ദവും ആരോഗ്യമേഖലയിലെ നിറ സാന്നിധ്യവുമാണ്. ഇപ്പോൾ കേരളത്തിൽ അക്യുപഞ്ചർ എന്ന വാക്കുച്ചിരിക്കുമ്പോൾ അതിനോടൊപ്പം ഉയർന്നുവരുന്ന പേരാണ് അക്യുപിആർ ഷുഹൈബ് റിയാലൂ. അദ്ദേഹം ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനം ഇപ്പോഴും വളരെ ഊർജത്തോടെയും ഉത്സാഹത്തോടെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അക്യുപഞ്ചർ ചികിത്സയെ ജനകീയമാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മുടക്കവും മടുപ്പുമില്ലാതെ കർമ്മബദ്ധത്തിൽ ഇപ്പോഴും അദ്ദേഹം പ്രയത്നത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ഇനിയും ഈ ലോകത്തിന് വെളിച്ചം വീശട്ടെ എന്നും അദ്ദേഹത്തിന് കൂടുതൽ ഊർജ്ജസ്വലതയോടെ കർമ്മപഥത്തിൽ തുടരാൻ നാഥൻ തുണക്കട്ടെയെന്നും നമുക്ക് പ്രാർത്ഥിക്കാം.